എല്ലാവർക്കും നമസ്കാരം. വേൾഡ് അറൗണ്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടർക്കിഷ് ഡെസേർട്ടാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. വെർമിസെല്ലി അഥവാ സേമിയ, കോൺഫ്ലവർ, ഷുഗർ, മിൽക്ക്, ഷ്രഡഡ് ചീസ്, അതോടൊപ്പം ബട്ടർ, അതോടൊപ്പം നമുക്ക് പീനട്ടിൻ്റെയോ ബദാമിൻ്റെയോ കാഷ്യൂവിൻ്റെയോ ഒക്കെ പൊടികൾ നമുക്കിത് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. മെയിനായിട്ട് ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ കാഷ്യൂവിൻ്റെയും പീനട്ടിൻ്റെയും പൊടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിസ്താഷ്യോയുടെ പൗഡറും അല്ലെങ്കിൽ അതിൻ്റെ ഈ പൊടികളും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിനിയും ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കുകയാണ്. വരൂ, നമുക്ക് നോക്കാം. അടുത്തതായി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബട്ടർ ആണല്ലോ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റൂം ടെമ്പറേച്ചറിലാവാം വെയിറ്റ് ചെയ്യണം. അതില്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് നമുക്ക് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ റോസ്റ്റഡ് വെർമിസെല്ലിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം. സേമിയയും ബട്ടറും നല്ല രീതിയിൽ മിക്സ് ആവുകയാണ്. അതിൻ്റെ ഒരു ശരിക്കും ഒരു പരിപൂർണ്ണം പറഞ്ഞാൽ ബട്ടർ സേമിയയുടെ എല്ലാ ഭാഗത്തും എത്തണം. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും സേമിയയും ബട്ടറും തമ്മിൽ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഇതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോസ് വേണം. ആ സോസിന് വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി കോൺഫ്ലവർ ചേർക്കണം. ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് മിക്സ് ചെയ്തൊരു കുഴമ്പ് രൂപത്തിലാകും. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ മിക്സ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളിതിൻ്റെ അടുത്തുനിന്ന് മാറാൻ പാടില്ല. കാരണം ഇത് മിക്സിങ് ഒത്തിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമാണ്. നമുക്കൊരു ഈ കാണുന്ന രീതിയിലുള്ള ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അടുത്തത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതാണ് നമ്മുടെ ഷുഗർ സിറപ്പ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 1/2 സ്പൂൺ പഞ്ചസാര ഇടുക. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ സേമിയയുടെ അളവിനനുസരിച്ച് എടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു മിക്സ് ചെയ്ത് ഒരു ഷുഗർ സിറപ്പിൻ്റെ രൂപത്തിലാകും. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മുടെ സിറപ്പ് അവിടെ റെഡി ആയിക്കോട്ടെ. അന്നേരേക്കും നമുക്ക് കുനാഫ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. നമ്മൾ ഇതുപോലെ ഒരു കേക്കിൻ്റെ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാനിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അതിലേക്ക് നമുക്ക് ആദ്യം ബട്ടർ പേപ്പർ നമ്മൾ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന വെർമിസെല്ലി അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ അങ്ങനെ നമ്മൾ ഈ വെർമിസെല്ലി നല്ല രീതിയിൽ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പ് ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ ഈ ചിക്കൻ ദം ചെയ്യുമ്പം ചെയ്യുന്ന രീതിയുണ്ടല്ലോ, ആ രീതിയിൽ നല്ല രീതിയിൽ ഗ്യാപ്പ് വരാത്ത, കാരണം ഇതൊരു ഫില്ലിംഗ് ആയിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പം നല്ല രീതിയിൽ അവിടെ പേപ്പർ കാണാത്ത രീതിയിൽ, പേപ്പർ കാണുന്നിടത്തെല്ലാം നമ്മൾ വെർമിസെല്ലി നല്ല രീതിയിൽ ഫിൽ ചെയ്യുന്നുണ്ട്. ഗ്യാപ്പ് ഒട്ടും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ ഓഫ് വെർമിസെല്ലി നമ്മൾ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷ്രെഡഡ് ചീസ് ഉണ്ടല്ലോ,
അത് മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുക. നമ്മൾ എന്തോരം ചീസ് ഇടുന്നു അത്രയും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇതിന്. നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ സോസാണ്, കോൺഫ്ലവറും മിൽക്കും വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ സോസാണ് നമ്മൾ നെക്സ്റ്റ് ലെയറായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ ഒരു ലെയറായിട്ട് അതിൻ്റെ ടോപ്പ് ഫുൾ അങ്ങ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അതിങ്ങനെ ഫുള്ളായതിന് ശേഷം നമുക്കതിൻ്റെ മീതെ കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ മീതെ വെച്ചിരിക്കുന്ന ബാക്കിയുള്ള വെർമിസില്ലിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായി നമ്മൾ വീണ്ടും വെർമിസെല്ലി നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ സ്ഥലത്തും അത് കറക്റ്റായിട്ട് എത്താൻ അത് നമ്മൾ നോക്കണം. കണ്ടില്ലേ, നമുക്ക് വളരെ മനോഹരമായിട്ടത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വീണ്ടും കുറച്ച് ഷ്രെഡഡ് ചീസ് ഇടുകയാണ്. ചീസ് എത്രത്തോളം എടുക്കുമോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. നമുക്കുണ്ടായി കഴിയുമ്പോൾ നോക്കാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകുമെന്ന്. നല്ല രീതിയിലത് ചീസ് ഫില്ല് ചെയ്യുക. ചീസ് അടുത്ത ലെയർ ഫില്ലായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് 180 degrees പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് വെക്കാൻ പോകുന്നത്. ഇത് നമ്മളൊരു 20 minutes ആണ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തത്. ഇത് നിങ്ങൾക്ക് ഓവനിലല്ലാണ്ട് നമുക്ക് ശരിക്കും നോർമലായിട്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ വെള്ളം ചൂടാക്കി സ്റ്റീം ചെയ്തും എടുക്കാൻ സാധിക്കും. എങ്ങനെയാണേലും കുഴപ്പമില്ല. ഇതാണ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഓവനിൽ നിന്ന് കിട്ടിയത്. അത് നമ്മൾ ജസ്റ്റ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് പൊക്കത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഇതിൻ്റെ മീതെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഷുഗറിൻ്റെ അളവ് ഡിസൈഡ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ടോപ്പിംഗ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിസ്താഷ്യൂ ആഡ് ചെയ്യാം, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പീനട്ടിൻ്റെയും ബദാമിൻ്റെയും കാഷ്യൂവിൻ്റെയും ഒക്കെ നട്ട്സ് ഇങ്ങനെ പുറത്തുകൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മളൊരു സർക്കിൾ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സർക്കിൾ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തത് നമ്മളിത് പീസ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ പോർഷനിലും അതിൻ്റെ ആ പിസ്താഷ്യോയുടെ ടേസ്റ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ചൂടോടുകൂടിയാണ് കഴിക്കേണ്ടത്. ചൂടുള്ളപ്പോൾ കഴിക്കുമ്പോഴാണ് ഇതിന് വളരെ ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അടിപൊളി അടാർ കുനാഫ റെഡിയായിട്ടുണ്ട്. ഇതൊരു അടാർ ഐറ്റമാണ്, നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.